വാട്സപ്പ് ഇൻസ്പിറേഷൻ സ്റ്റെഫിയാണ്. ഒളിക്കലൊരു പെൺകുട്ടി എല്ലാരായാലും നിന്ദിക്കപ്പെട്ടു, അപമാനിതയായി. എന്തിനെന്ന് ചോദിച്ചാൽ അവൾ കേട്ട വാക്തത്വം അവൾ വിശ്വസിച്ചു, എന്നാൽ നിറവേറട്ടെ എന്ന് അവൾ വാഗോണ്ട് പറഞ്ഞു. ആരും അവളെ വിശ്വസിച്ചില്ല, ആരും അവൾക്ക് തുണയായില്ല. മച്ച് നീഡഡ് എൻകറേജ്മെൻറ്റ് ആരിൽ നിന്നും ലഭിച്ചില്ല. അപ്പോഴാണ് അവളുടെ ചാർച്ചക്കാരിലേക്ക്, ഒരു സ്ത്രീയിലേക്ക് കാണാൻ ചെല്ലുന്നത്. അവിടെ ചെന്നപ്പോൾ അതേ അവസ്ഥയിലിരിക്കുന്ന ആ സ്ത്രീ അവളോട് പറഞ്ഞു, എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്തേക്ക് വരുവാൻ എന്ത് മാനമാണ് എനിക്കുള്ളത്. കർത്താവ് നിന്നോട് അരുളി ചെയ്തത് നിറവേറുമെന്ന് വിശ്വസിച്ച് നീ ഭാഗ്യമുള്ളവൾ. മച്ച് നീഡഡ് അപ്രീസിയേഷൻ അതേ അവസ്ഥയിൽ കൊണ്ടിരുന്ന ഒരു സ്ത്രീയിൽ നിന്ന് കേൾക്കുന്ന അവൾ, അവരുടെ നിവൃത്തിയാവുകയാണ് അവിടെ, അവളോട് അരുളി ചെയ്ത് നിവൃത്തിയാകുകയെന്നുള്ളതിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് അവൾ അറിഞ്ഞപ്പോൾ അവൾക്ക് മനസ്സിലായി. മച്ച് നീഡഡ് അപ്രീസിയേഷൻ അത് ഏതവസ്ഥയിലായിരുന്നാലും നമ്മൾ പ്രതീക്ഷിച്ചവരിൽ നിന്ന് കിട്ടിയില്ലെങ്കിലും ദൈവം അതിനു വേണ്ടി ഒരാളെ ഒരുക്കുമെന്ന്. എന്നെ കേൾക്കുന്നവർക്കായി ഞാനിത് പറയുകയാണ്, എന്നെ എൻകറേജ് ചെയ്ത ഒരു വാക്കാണിത്. നമ്മൾ പലരിൽ നിന്നും നമുക്ക് കിട്ടിയിരിക്കുന്ന വാക്തത്വങ്ങൾ പലരോടും ഷെയർ ചെയ്താൽ പലരും അതേ രീതിയിൽ എടുക്കണമെന്നില്ല. എങ്കിലും മച്ച് നീഡഡ് അപ്രീസിയേഷൻ ഇൻ എനി സിറ്റുവേഷൻ, നമ്മളെ നന്നായി അറിയുന്ന ദൈവത്തിന് അത് ആരിൽ നിന്ന് തരണമെന്നും അറിയാം. നമ്മൾ പ്രതീക്ഷിക്കുന്നവർ നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്തില്ല, എൻകറേജ് ചെയ്തില്ലെങ്കിൽ പോലും തളരരുത്. ദൈവം തന്നിരിക്കുന്ന വാക്തത്വം അത് നിറവേറുമെന്ന് വിശ്വസിക്കുക. മറിയാം തന്നോട് അരുളി ചെയ്തത് നിറവേറുമെന്ന് വിശ്വസിച്ചത് കൊണ്ട് സകല ജാതികളും തലമുറകളും ഭാഗ്യമുള്ളവളെന്ന് പറഞ്ഞു. ആമേൻ.